കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം പൊഴിയൂർ വരെ നീളുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ വലിയ പറമ്പിലൂടെ കടന്നുപോകുമ്പോൾ വീടുകൾ നഷ്ടപ്പെടുന്ന പ്രദേശത്തുകാർ ആശങ്കയിൽ. അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആക്ഷേപവും കടലിനോട് ചേർന്ന് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യവും അവർ ഉന്നയിക്കുന്നു. ജില്ലയിലെ കുഞ്ചത്തൂർ മുതൽ തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ വരെ 625 കിലോമീറ്റർ നീളത്തിൽ 9 ജില്ലകളിലൂടെ കടന്നുപോകുന്ന തീരദേശപാത പല ജില്ലകളിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 9 മീറ്റർ വീതിയിൽ ടാറിംഗ്, 2.5 മീറ്റർ സൈക്കിൾ പാത, 1.5 മീറ്റർ വീതം ഇരുവശങ്ങളിലും നടപ്പാത, ഓവുചാൽ, ബസ്ബേ ഉൾപ്പെടെ 16 മീറ്റർ വീതിയിലാണ് തീരദേശപാത നിർമ്മിക്കുന്നത്. തീരദേശ ഹൈവേ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ മുൻധാരണ ലംഘിക്കുന്നുവെന്ന ആക്ഷേപമാണ് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലുള്ള വാർഡുകളിൽ നിന്നുയരുന്നത്. കടലിനും കായലിനുമിടയിലുള്ള വലിയ പറമ്പിലെ കടലോര ഭാഗങ്ങളിൽ സാധാരണക്കാരുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്ന രീതിയിലാണ് പാതയുടെ അലൈൻമെന്റ് ഉള്ളതെന്ന ആക്ഷേപമാണ് പഞ്ചായത്തിലെ 5, 4, 6 വാർഡുകളിലെ പല കുടുംബങ്ങൾക്കുള്ള ആശങ്ക. 5-ാം വാർഡിലാണ് നാട്ടുകാർ പ്രത്യക്ഷത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പാത ഇപ്പോഴുള്ള രീതിയിൽ വന്നാൽ 35 പരം വീടുകൾ ചെറിയ പ്രദേശത്ത് നിന്ന് തന്നെ ഒഴിവാക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കടലോരത്തുകൂടി പോവുകയാണെങ്കിൽ 1 മുതൽ 3 വീടുകൾ മാത്രമാണ് ഒഴിവാക്കേണ്ടി വരികയെന്ന് നാട്ടുകാർ പറയുന്നു. പരമ്പരാഗത തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ ഒഴിവാക്കി ആർക്കു വേണ്ടിയാണ് പുതിയ പാത നിർമ്മിക്കുന്നതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഭൂരിഭാഗം കുടുംബങ്ങളും മത്സ്യത്തൊഴിലാളികൾ ഉൾക്കൊള്ളുന്നതാണെന്നതിനാൽ ദ്വീപ് പഞ്ചായത്ത് വിട്ടുപോയി തൊഴിലെടുക്കുവാനാവില്ലെന്ന വാദവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഉദിനൂർ കടപ്പുറം ഫിഷറീസ് UP സ്കൂള് തെക്ക് ഭാഗത്തായി കടലോരത്താണ്. 15 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് പാതക്കായി പിങ്ക് കുറ്റിയിട്ടിരിക്കുന്നത്. ഇവിടെ ഹോം സ്റ്റേക്ക് അധികൃതർ അനുകൂലമായി ഗതി മാറ്റിയതായും അവർ ആരോപിക്കുന്നുണ്ട്. 10 മാസം മുമ്പ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇത് സംബന്ധിച്ച് കന്നുവീട് കടപ്പുറം പ്രദേശത്ത് തൃക്കരിപ്പൂർ MLA വിളിച്ചു ചേർത്ത യോഗം അന്ന് നടന്നിരുന്നില്ല. അതിൽ പിന്നീട് അനക്കമൊന്നും ഉണ്ടായതുമില്ല. എന്നാൽ വലിയപറമ്പ പഞ്ചായത്തിലെ കഴിഞ്ഞ ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ സംഘടനകളുമായി ചർച്ച നടത്തി തീരുമാനിച്ചാണ് അലൈൻമെന്റ് അന്തിമമാക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ പറഞ്ഞു. ഇപ്പോൾ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്കുള്ള ആശങ്ക അത് അസ്ഥാനത്താണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ മാറ്റങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, പഞ്ചായത്തിലെ 13 വാർഡിൽ 12 വാർഡിനകത്തും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡിൻ്റെ സ്റ്റോണ് സ്ഥാപിച്ചു കഴിഞ്ഞു. 5-ാം വാർഡിനകത്ത് മാത്രമാണ് ഇനി ഇത് സ്ഥാപിക്കാനുള്ളത്. അതുകൊണ്ട് പഞ്ചായത്ത് ഇതിൽ എന്തോ ഒരു മലക്കം മറിച്ചിൽ നടത്തുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിൽ യാതൊരുവിധ ഇടപെടലോ അതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടില്ല. ഇതിനുശേഷം കഴിഞ്ഞ വർഷം വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ആശങ്കകൾ ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രൊജക്ട് മാപ്പ് വെച്ച് പ്രദർശിപ്പിച്ചു കൊടുത്ത ശേഷമാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.